ി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് മാറ്റി വെ വയ്ക്കുന്ന സ്ഥലത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് വാഴകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വാഴകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് അവിടെ കോഴിക്കോട് അവിടേക്ക് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ആ വാഴപ്പിണ്ടി ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയാറില്ലേ നമ്മുടെ വീട്ടിൽ ഒരു സാധനം പോലും നമുക്ക് പാഴാക്കി കളയാനില്ല അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എന്തിനെങ്കിലും എടുക്കാം എന്തിനെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളോ പച്ചക്കറികളോ അങ്ങനെ എന്തിനെങ്കിലും നമുക്കിതൊരു വളമായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നട്ട പച്ചക്കറികളിൽ കുറച്ചും കൂടെയൊക്കെ ബാക്കി ഇരിക്കണ്ടായിരുന്നു കേട്ടോ കുറച്ച് പച്ചമുളകും കുറച്ച് വഴുതനങ്ങയും കൂടി ഇരിക്കുന്നുണ്ട് ഇനി നടാനായിട്ട് അപ്പോൾ നമുക്ക് എപ്പം എല്ലുകൂടി ഒരുമിച്ച് ഒരു ജോലി ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു വാഴപ്പിണ്ടി വെട്ടി എരിഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് ഇന്ന് അതിൽ പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മണ്ണ് നമുക്ക് കുറവ് മതി ഞങ്ങളുടെ വീട് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറേ പറമ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിലും ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ കാണണ്ടില്ലേ എല്ലാ ഭാഗത്തും ഞാൻ ചെടികൾ വെച്ചും പച്ചക്കറികൾ വെച്ചിട്ടും എല്ലാ ഭാഗവും ഫില്ലാക്കി വെച്ചേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് നമുക്ക് മഴയാണെങ്കിൽ മഴയത്ത് ഒഴുകി വരുന്ന മേൽമണ് എടുത്തിട്ടാണ് ഞാൻ ചെടികളൊക്കെ വെക്കാറ് വെക്കാറുട്ടാ അപ്പോൾ പരമാവധി മണ്ണ് കുറച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ ചെടികളായാലും പച്ചക്കറികളായാലും ഒക്കെ വെക്കുന്നത് പിന്നെ വീടിന് ചുറ്റുപാട് സ്ഥലമുണ്ട് മണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് മറ്റുള്ളവരുടെ പറമ്പിൽ കയറി മണ്ണ് എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല പിന്നെ അതല്ല നിറയെ കാട് പിടിച്ച് നിൽക്കുന്ന ഇപ്പോൾ മണ്ണ് എടുക്കാന്ന് വെച്ചാൽ തന്നെ കാട് പിടിച്ച് പുല്ലൊക്കെ പിടിച്ചു നിര്ക്ക് കിടക്കുന്ന പറമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ചെത്തി മാറ്റി മണ്ണ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കും എളുപ്പമാണ് മണ്ണില്ലാത്ത എന്നെ കാണുന്ന കൂട്ടുകാർക്കും മണ്ണില്ലാതെ എങ്ങനെ കൃഷി കൃഷിയാന്നുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇത്തരം സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് 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 പച്ചക്കറികളും മറ്റേ ചെടികളായാലും ഒക്കെ നടാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൽ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലും ഫോണും ഒക്കെ ചെയ്തിട്ട് ഒത്തിരി പേര് കുറേ കാര്യങ്ങളൊക്കെ എന്നെ അന്വേഷിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ആ വാഴപ്പിണ്ടി കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞിടാം കേട്ടോ അതായിരിക്കും നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പം പെട്ടെന്ന് അത് ദ്രവിച്ച് ദ്രവിക്കാനും എളുപ്പം വാഴപ്പിണ്ടികൾ കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞരിഞ്ഞിടുന്നതായിരിക്കും അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു പിണ്ടികൾ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ടത് നിറച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചാക്കിൽ കരിയിൽ എടുത്ത് അത് പൊടിഞ്ഞുടങ്ങുന്നതുള്ളൂ എന്നാലും പൊടിയാനൊന്നും സമയം ഞാൻ കൊടുക്കാറില്ല കേട്ടോ ആക്കാൻ വേണ്ടി വെച്ചാലും അപ്പോഴേക്കും ഞാൻ ഇതുപോലെ നിറയ്ക്കാൻ വേണ്ടി എടുക്കാറുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തത് ചകിരിച്ചോറും വെറുമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടി മാത്രമാണ് കേട്ടോ എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കും ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എലിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മറക്കാതെ എല്ലുപൊടിയും വേപ്പിൻ പെണ്ണാക്കും ചേർക്കാണ്ട് വെക്കുകയാണ് ഇനി പിന്നീട് വളർന്ന് വലുതായി വരുമ്പോൾ നമുക്ക് അതിനകത്ത് സ്ലെറി രൂപത്തിൽ ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ എലിയുടെ ശല്യം ഇല്ല കേട്ടോ അന്നാ കുറച്ച് ദിവസം എലി ശല്യം കൂടിയപ്പോൾ ഞാൻ എന്താ ഒരു കടയിൽ നിന്ന് ഒരു തരം കേക്ക് കേക്കെന്നാണ് പറഞ്ഞത് എലീനെ കൊല്ലുന്ന കേക്ക് എന്നാണ് പറഞ്ഞത് അത് കഴിച്ച് കഴിഞ്ഞാൽ എലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും പിന്നെ എലി വരില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് മുറ്റത്തിൻ്റെ കോണിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചായിരുന്നു പിന്നീട് ഇതുവരെ എലിയുടെ ശല്യം ഉണ്ടായിട്ടില്ല എലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞലി അല്ല കേട്ടോ വലിയ തൊറപ്പന ഇല്ലേ അതാണ് തോന്നുന്നു പിന്നീട് ഇതുവരെ ആ ഒരു ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ നമുക്കറിയാമല്ലോ പച്ചക്കറികളൊക്കെ കുത്തിയിട്ടേക്കണു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ പച്ചക്കറികൾ വല്ലതും ചെടികളായാലും നടമ്പോ എലി ശല്യം ആയതുകൊണ്ട് ഒന്നും നടാനൊന്നും പറ്റുന്നില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു അവരൊക്കെ ഇതൊന്ന് പരിശോധിച്ചു നോക്കൂട്ടോ കേട്ടോ കടകളിൽ നിന്നൊക്കെ വാങ്ങം കിട്ടും ഒരുതരം കേക്കുന്ന പറയാം അതിന്റെ പ്രത്യേകിച്ച് ഒരു പേര് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പാറ്റ് കേക്ക് അങ്ങനെ എന്നങ്ങനെയാന്ന് തോന്നുന്നു അതിൽ എഴുതിയേക്കണത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മറ്റുള്ള എന്താ പറയുക കോഴികളോ അല്ലെങ്കിൽ നമ്മുടെ പട്ടി പൂച്ച അങ്ങനത്തെ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ വെക്കാനായിട്ട് ഞങ്ങൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയി നോക്കും ഇനിയിപ്പോൾ എലി എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അതെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഇലക്കുണ്ടല്ലോ അവനെങ്ങാനും കഴിക്കുകയാണെങ്കിൽ എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കും പക്ഷേ അപ്പോഴേക്കും എലിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അത് വെച്ചേ പിന്നെ പിന്നെ എലിശല്ല് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ഫസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഗ്രോ ബാഗ് ഇപ്പൊൾ ആവശ്യത്തെ പച്ചക്കറി ഈ ഒരു ബാച്ച് ഞാൻ ഇങ്ങനെയാണ് നടുന്നത് വാഴപ്പിണ്ടി ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് കരിയിൽ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ ചാണകപ്പൊടി വിറമിക്കുമ്പോൾ ചേരിച്ചാറ് ഒട്ടും തന്നെ മണ്ണില്ലാണ്ടാണ് കേട്ടോ ഒരു ഗ്രോ ബാഗ് ഞാൻ നിറച്ചേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നട്ട പച്ചക്കറികളൊക്കെ പല ഒരു പല വിധത്തിലാണിപ്പോൾ ഞാൻ നട്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ മുന്നേ നട്ട പച്ചക്കറി തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല തക്കാളി ചെടികളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും ഇതിങ്ങനെ വെക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വെക്കണതൊക്കെ നല്ല രീതിയിൽ വളർന്ന് നിൽക്കണം കാണുമ്പോഴേ അല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ൂ അപ്പോൾ അതാ ഞാൻ ഒരു അഞ്ചെട്ട് ബാഗോളം അഞ്ചാറ് ബാഗോളം ഉണ്ട് കേട്ടോ ഇപ്പം ഒന്ന് രാവിലെ നിറച്ചത് അപ്പോഴേക്കും വാഴപ്പിണ്ടി കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ അത് വെട്ടിക്കൂട്ടി എടുക്കാനൊന്നും നേരല്ല ഇനി അടുത്ത ദിവസം വീണ് ആവാം സമയം പോലെ നമുക്കിതുപോലെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞാനിതാ അടുക്കളയുടെ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവയ്ക്കാണ് കേട്ടോ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേര് വാട്സപ്പിൽ വന്നിട്ട് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഇങ്ങനെ ചെടികളുണ്ട് വീട്ടിൽ നേരിട്ട് വന്ന് സെൽ സെയിലിന് ആൾക്കാർ ആക്കിയിട്ടുണ്ട് ചിലർക്ക് ഗാർഡനൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന് മേടിക്കുന്നുണ്ട് പക്ഷേ ഉള്ള ഉള്ളേരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് വന്ന് മേടിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നത് ില്ല അപ്പൊ ഞാനിത് വീഡിയോ ഇന്നലെ ഇട്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നാടുകളെ എന്നെ പരിഹസിക്കുവോ കാരണം ഓ ഇതിപ്പോൾ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ലേ എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അറി അറിവാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ടത് പക്ഷേ ഇന്നലെ ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് ഓൺലൈനായിട്ട് ചെടി വാങ്ങിക്കാത്തവരും ഉണ്ട് ഓൺലൈൻ സെയിൽ എന്താണെന്ന് അറിയാത്ത ആൾ ഒത്തിരി പേരുണ്ടെന്ന് ഇന്നലത്തെ ആ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ അവരെ അടുത്ത് ഓൺലൈനായിട്ട് ചെടി എങ്ങനെ അയക്കുന്നതെന്നും അതിൻ്റെ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്നും അറിയില്ലാത്തതുകൊണ്ട് പാക്കിങ് എങ്ങനെയാണെന്നും അതൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എനിക്കറിയാവുന്ന പോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി അറിവുള്ള ആളായിട്ടൊന്നുമല്ല നല്ല നല്ല സെല്ലേഴ്സും നന്നായിട്ട് പാക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർക്കൊന്നും എൻ്റെ പോലെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാനോ പോലും സമയം കിട്ടാത്തവരായിരിക്കും അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ അറിവില് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് യാതൊരു വിഷമവും ഇല്ല അതിലൊരു സമയക്കുറവ് സമയമൊക്കെ നമ്മളെ ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ആ പച്ചക്കറി തൈകളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഇന്നത്തെ പാക്കിങ് ഇന്നിപ്പോൾ സെ കഴിഞ്ഞ ദിവസത്തെ സെയിലിനിട്ട പ്ലാൻസുകൾ തിങ്കളും ചൊവ്വയായിട്ട് ഞാൻ അയച്ച് കൊടുത്തു ഇനി കൂടെ അയക്കാനുള്ളൂ അത് കുറച്ചധികം കൂടുതലുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കിയെടുക്കാനായിട്ട് സമയമെടുക്കും അപ്പോൾ ആൾക്ക് നാളെ അയച്ചു കൊടുക്കണുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരെണ്ണം മാത്രം ഈ ഒരെണ്ണം ഏത് ചെടി ആയതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് പാക്ക് ചെയ്യുന്നത് തന്നെ പാക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ഓൺലൈൻ സെൽ ചെയ്യാൻ അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒന്ന് നനച്ചു വെക്കണം പിന്നെ ന്യൂസ് പേപ്പർ വേണം പിന്നെ അത് ഈ ഒരു റോൾ കേട്ടോ ഇത് വേണം കേട്ടോ ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾക്ക് ചെറിയ കവറുകൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്രോബകൾ കിട്ടുകയാണെങ്കിൽ അത് അതും വെക്കാം ഇതായിരിക്കും കേട്ടോ കൂടുതൽ സൗകര്യം പിന്നെ സെല്ലോ ടേപ്പ് വേണം റബ്ബർ ബാൻഡ് വേണം ന്യൂസ് പേപ്പർ കേട്ടോ അതൊക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണം പിന്നെ അതാ ഒരു മാർക്കർ വേണം കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൽ ആർക്കാണ് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ട് സൗകര്യം പോലെ നമുക്ക് അഡ്രസ്സ് ഒരുമിച്ചിരുന്ന് ഓട്ടിച്ചാൽ മതി ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ചെന്നിരുന്നിട്ടാണ് കേട്ടോ അഡ്രസ്സൊക്കെ എഴുതാറ് കാരണം രാവിലെ എനിക്ക് പാക്കിങ്ങും ഈ ഒരു വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നിരുന്നിട്ടാണ് ഞാൻ അഡ്രസ്സ് കൊട്ടിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനത് ഈ ഒരു റാപ്പിലെ ആ ക ഇതും കൂടെ എടുക്കുക അതിൽ ഇത്തിരി നനച്ച് ശകിരിച്ചോറ് വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെടി വേരോടുകൂടിയുള്ള ചെടിയായിരിക്കണം നമ്മളെ അയക്കുന്ന ചെടി എപ്പോഴും നല്ലതായിരിക്കണം അങ്ങനെ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിക്ക് മുന്നായിട്ട് നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു ചെടി നമ്മൾ അയക്കുന്ന ചെടി നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾക്ക് നമ്മൾ അയക്കുന്ന ചെടി ഏതാണ് അതിൻ്റെ പിക്ക് അയച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അത് മസ്റ്റാണ് ഇനിയിപ്പോൾ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ പറയാം അപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ വേറെ അതിൻ്റെ റീഫണ്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ അതാ ആ കുട്ടി ആ പറഞ്ഞ ആൾ ആരാന്ന് എനിക്ക് അറിയില്ല എൻ്റെ അടുത്ത് പ്ലാൻസ് വാങ്ങിച്ച ആളൊന്നുമല്ല കേട്ടോ എനിക്ക് ആളെ മുൻപരിചയൊന്നും ആൾ ആളെ എൻ്റെ അടുത്ത് ബികോണിയുടെ ഇല്ല കൂടി വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബികോണിയുടെ എല്ലേം കൂടി ഇതിൻ്റെ കൂട്ടത്തില് വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ ആ ഒരു കവറിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ റോൾ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക അപ്പോൾ എത്ര ചെടികളുണ്ടോ അത്രയും ചെടികൾ ഇതുപോലെ ചകിരിച്ചോറ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇതാ ഒരു കാർട്ടൺ ബോക്സിൽ അതിലേക്ക് അതിൽ വെച്ചിട്ട് നമ്മളുടെ ചെടി അതിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള കാട്ടൺ ബോക്സ് നമ്മൾ മുറിച്ചെടുത്തും കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് നന്നായിട്ട് സെല്ലോ ടൈപ്പ് ഒക്കെ ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള പാക്കിങ് എന്താ നമ്മളിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ഒരു പ്രാവശ്യം എന്ത് കാര്യമായാലും നമ്മൾ ചെയ്താൽ തന്നെ പഠിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ മറ്റുള്ളവർ ചെയ്യണേ കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ പഠിക്കുകയുള്ളൂ ഈ ഞാനും ഇതുപോലെ തന്നെയൊക്കെ ഫസ്റ്റ് തന്നെയൊക്കെ പേടിച്ച് പേടിച്ചാണൊക്കെ ചെയ്തത് പിന്നീട് പിന്നീട് ചെയ്ത് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ നമ്മൾ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ും ഈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും ഏറ്റവും വലിയ പുലികളാകുന്നുണ്ടോ അപ്പോൾ ഇത്രയല്ലോട്ടോ ബാക്കി സാധനങ്ങൾ അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങളുടെ കമൻസിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ സൗണ്ട് ശരിയല്ല കേട്ടോ ജലദോഷമൊക്കെ ഉണ്ട് ഒരു കണക്കിനാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് വയ്യെങ്കിലും ഇപ്പോൾ എന്നും വീഡിയോ ഇട്ടിട്ടിട്ട് നിങ്ങളെ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ വയ്യെങ്കിലും വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് തീരെ വയ്യ ജലദോഷവും ചുമയും ഉണ്ട് ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വയ്യായികളൊക്കെ മറക്കാണ് കേട്ടോ വയ്യായികളൊന്നും അറിയണില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ പാക്കിങ് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലരൊക്കെ ചോദിച്ചു വീഡിയോ കാണുന്നുണ്ടെങ്കിലും എന്നെക്കുറിച്ച് കാര്യമായിട്ടുള്ള എൻ്റെ പേര് ഒന്നും എന്ന അപ്പോൾ എൻ്റെ പേര് നിഷ എന്നാണ് കേട്ടോ എൻ്റെ വീട് ചാലക്കുടിയിലാണ് മോളുടെ പേരിലാണ് കേട്ടോ ഒരു ചാനൽ ഹരിദാസ് ഗാർഡൻ എന്നു മോളുടെ പേരാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ